നമസ്കാരം. ഇപ്പോൾ ഈ കണ്ട വീഡിയോ എന്താണെന്നല്ലേ? ഇത് കുറച്ചു കാലം മുൻപ് ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന കേരള പോലീസ് പൊങ്കാലയിട്ട ഒരു ദൃശ്യമാണ്. ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നതാണ് പ്രസക്തി. അന്ന് ശബരിമല വിഷയത്തിൽ നമ്മുടെ കേരളീയരുടെ എന്ന് മാത്രമല്ല ഇന്ത്യക്കാരുടെ തന്നെ മൊത്തം വിശ്വാസങ്ങൾക്ക് അതീതമായി, വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ തല്ലി തകർത്തുകൊണ്ട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൽ നമ്മുടെ സർക്കാർ സ്വീകരിച്ച നയത്തെ ചോദ്യം ചെയ്ത, സർക്കാരിനെതിരെ തിരിഞ്ഞ ജനങ്ങളെ, വിശ്വാസികളെ, ആ വിശ്വാസികളിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജാതിമതഭേദമന്യേ എല്ലാ വിശ്വാസികളും സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോൾ സർക്കാരെ ആ വിശ്വാസികളുടെ വായടപ്പിക്കാൻ ചെയ്ത മാർഗമാണ് ശബരിമലയിൽ വച്ച് തന്നെ ആ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന പൊങ്കാലയിടുക എന്നൊരു നയം. ആ നയം ഇപ്പോൾ ഇവിടെ പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് വരച്ച വരെ, അതായത് പോലീസ് ബാരിക്കേഡുകൾ വരെ തല്ലി തകർത്ത, കടലിലേക്ക് വലിച്ചെറിഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ മുന്നോട്ടു പോകുന്ന ലത്തിൻ അതിരൂപതയുടെ കീഴിൽ അക്രമങ്ങൾ ചെയ്യുന്ന ആ സമരക്കാരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തരം അല്ലെങ്കിൽ മുഖ്യൻ പിണറായി വിജയൻ അവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കുവാൻ എന്തുകൊണ്ട് ആജ്ഞാപിക്കുന്നില്ല എന്നതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. രണ്ടു ഭാഗത്തും പ്രശ്നക്കാരായി നിൽക്കുന്നത് വിശ്വാസികൾ തന്നെയാണ്. ഒരു ഭാഗത്ത് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്ക് മേലെ കയറിയിരുന്ന, നെഞ്ചത്ത് കയറിയിരുന്നു പൊങ്കാലിടുവാനുള്ള ധൈര്യം എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് വന്നു, കേരള പോലീസിന് വന്നു എന്ന് ചിന്തിക്കണം. മറുഭാഗത്ത് വിഴിഞ്ഞം സമരക്കാരുടെ ഇത്തരം അക്രമാസക്തമായ പ്രവർത്തനങ്ങളെ തടുക്കുവാൻ കേരള പോലീസിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നും കൂടി ചിന്തിക്കണം. രണ്ടിൻ്റെയും ഉത്തരം ഒന്നാണ്. ഒന്ന്, ഒരു ഭാഗത്ത് ആരോരും ഒന്നും ചോദിക്കുവാനില്ലാത്ത വിശ്വാസികൾ, മറുഭാഗത്ത് വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന ലത്തീൻ അതിരൂപത. വ്യത്യാസം ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ലക്ഷ്യം കേരളത്തിൻ്റെ വികസനത്തെ തടയുന്ന സമരക്കാരെ ഒതുക്കുക എന്നതല്ല, ഭാവിയിലെ വോട്ട് ബാങ്കുകൾ, ലത്തീൻ അതിരൂപതയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന LDF ചായ്വുള്ള വോട്ടുകൾ സുരക്ഷിതമാക്കുക എന്നത് തന്നെയാണ്. ഒരുപക്ഷേ ശബരിമല വിഷയത്തിൽ എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു നയം സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ, ശബരിമലയിൽ സർക്കാരിനെതിരെ തിരിഞ്ഞത് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ BJP ക്കാരോ എന്ന് എടുത്തു പറയുന്ന ഒരു വിഭാഗമല്ല, മറിച്ച് വിശ്വാസികൾ എന്ന ഒരൊറ്റ പേരാണ്, വിശ്വാസികൾ എന്ന ഒരൊറ്റ സമൂഹമാണ് ശബരിമലയെ അത്രത്തോളം മനസ്സിലും സാംസ്കാരികപരമായും സാമൂഹ്യപരമായും അതിന് ഒരു വില കൊടുക്കുന്ന, ആരാധിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അന്ന് മുഖ്യൻ പിണറായി വിജയനും അന്നത്തെ കേരള പോലീസും തയ്യാറായത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിശ്വാസികളിൽ പിണറായി വിജയന് വോട്ട് ബാങ്ക് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ വോട്ട് ബാങ്കിന് ചോർച്ച ഉണ്ടാകുന്ന തരത്തിൽ യാതൊന്നും അന്നത്തെ സർക്കാർ കണ്ടിരുന്നില്ല. മറിച്ച് ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. വിഴിഞ്ഞം സമരക്കാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അത് ഒരു മതവിഭാഗത്തിൻ്റെ വോട്ട് ബാങ്കിനെ ശക്തമായി ബാധിക്കുമെന്ന് വ്യക്തമായി തന്നെ സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സർക്കാർ അനുകൂലമായിരുന്നിട്ട് കൂടി ആ പദ്ധതിയെ എതിർക്കുന്ന ഇത്തരം സമരക്കാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുവാനോ അവരെ ഒന്ന് നോക്കി ഭയപ്പെടുത്തുവാനോ പോലും കേരള പോലീസ് മടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കേരള പോലീസിനെ കൊണ്ട് മടിപ്പിക്കുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ചെണ്ട കൊട്ടുവാൻ പിണറായി വിജയൻ സർക്കാരും കേരള പോലീസും കാണിച്ച ധൈര്യം, ഇവിടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന, വികസന പദ്ധതിക്കെതിരെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ പ്രാപ്തിയുള്ളൊരു വികസന പദ്ധതിക്കെതിരെ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ ഇത്തരത്തിൽ സമരക്കാർ മുന്നോട്ട് വരുമ്പോൾ പിണറായി വിജയനും കേരള പോലീസും കണ്ണടയ്ക്കുന്നത് ലത്തീൻ അതിരൂപത ഭാവിയിൽ മുന്നോട്ട് വയ്ക്കുന്ന വോട്ട് ബാങ്കുകൾ കണ്ട കണ്ണു തള്ളി തന്നെയാണ്. വ്യക്തമായിട്ടറിയാം, ഇനി വരുന്ന ഭാവിയിൽ ഇപ്പോൾ തുറമുഖ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള
ആ സമരക്കാരെ തൊട്ടു നോവിച്ചാൽ നാളെ അത് തങ്ങളുടെ ഭരണത്തെ തുടർഭരണം കിട്ടുവാനുള്ളൊരു സാധ്യതയെ പോലും മങ്ങലേൽപ്പിക്കുമെന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വികസനമല്ല പിണറായി വിജയൻ സർക്കാരിന്റെ ലക്ഷ്യം, മറിച്ച് ഭാവിയിലും ഭരണം കിട്ടണം, ആ കസേരയിൽ നീണ്ട് നിവർന്ന് ഞെളിഞ്ഞിരുന്ന കേരളത്തെ വീണ്ടും ഒരു പാതാളമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഇതിനു പിന്നിൽ ലത്തീൻ അതിരൂപതയുടെ പല നേതാക്കന്മാരുടെയും പിന്നിൽ വേണ്ടത്ര വലിയ കോടിക്കണക്കിന് ഫണ്ട് ഒഴുകുന്ന ഒരു ബാക്ക് സൈഡ് ഉണ്ട് എന്ന് വ്യക്തം തന്നെയാണ്. ഈ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ അത് കേവലം രാഷ്ട്രീയ പ്രവർത്തകരല്ല എന്ന് ആലോചിക്കണം. നമ്മുടെ വിശ്വാസികൾക്കും വിശ്വാസങ്ങൾക്കും വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട പുരോഹിതൻ, ലത്തീൻ അതിരൂപതയുടെ പുരോഹിതന്മാർ തന്നെയാണ് അവരുടെയൊക്കെ നേതാക്കൾ. ഈ നേരത്തെ പറഞ്ഞ ഫണ്ടൊഴുക്ക് പോലും ഒരുപക്ഷെ ഇത്തരം ലത്തീൻ അതിരൂപതയിലെ ഇത്തരം വികാരിമാരുടെയൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകളിലോ വേണ്ടപ്പെട്ടവരുടെ അക്കൗണ്ടുകളിലോ ഒക്കെ തന്നെയാകും. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തുകൊണ്ട് അന്ന് ശബരിമല വിഷയത്തിൽ, സ്ത്രീ പ്രവേശന ആ വിഷയത്തിൽ നമ്മുടെ കേരള സർക്കാരും അന്നത്തെ കേരള പോലീസും അന്നത്തെ ആ വിശ്വാസികളുടെ സർക്കാരിനെതിരെ എന്തുകൊണ്ട് ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കുന്നു എന്ന ചോദ്യം ചോദിച്ച ആ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന പൊങ്കാലയിടുവാൻ കാണിച്ച ധൈര്യം, എന്തുകൊണ്ട് ഇന്ന് ലത്തീൻ അതിരൂപതയുടെ കീഴിൽ ഇത്രയ്ക്ക് ധൈര്യത്തോടെ പോലീസ് ബാരിക്കേഡുകൾ പോലും വലിച്ച് കടലിലേക്കെറിയുന്ന, റോഡുകൾ തടസ്സപ്പെടുത്തി പിക്കറ്റുകൾ ഏർപ്പെടുത്തുന്ന ഇത്തരം സമരക്കാർക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്ന, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ സാധ്യതയുള്ള ആ പദ്ധതി എതിർക്കുന്ന ഇത്തരം സമരക്കാരെ എന്തുകൊണ്ട് അന്ന് ശബരിമല വിഷയത്തിലെ ആ വിശ്വാസികളോട് കാണിച്ച അതേ നയം നമ്മുടെ കേരള സർക്കാരും പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഗുണ്ട പോലീസും ഈ സമരക്കാരോട്, ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള ഈ സമരക്കാരോട് കാണിക്കുന്നില്ല എന്നത് തന്നെയാണ്. ചിന്തിക്കണം, വിശ്വാസങ്ങൾക്കുമപ്പുറം വോട്ടു ബാങ്കുകൾക്ക് രാഷ്ട്രീയപരമായി നമ്മുടെ കേരളത്തിലെ ഭരണത്തിന് സ്വാധീനമുണ്ട് എന്നൊരു സത്യം. അതിനപ്പുറമില്ല ഒരു വിശ്വാസങ്ങളും ഒരു വികസനവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.